ഓണക്കാലത്തെ ഇത്തവണ പ്രതീക്ഷയോടെ വരവേറ്റ് പൂവിപണിയും. അത്തം മുതൽ വിപണി വരെ സജീവമാണ്. രണ്ടു വർഷമായി സജീവമല്ലാതിരുന്ന പൂവിപണിയിൽ ഇത്തവണ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത്തം തുടങ്ങിയതു മുതൽ പൂവിപണിയും സജീവമാണ്. ചെണ്ടുമല്ലി, അരളി, റോസ്, സൂര്യകാന്തി, ജമന്തി തുടങ്ങിയ പൂക്കളെല്ലാം വിപണിയിലുണ്ട്. ഇക്കുറി പൂക്കൾക്ക് വില അല്പം കൂടുതലാണ്. പൂക്കൾക്ക് വലിയ ക്ഷാമം നേരിടുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കൊറോണയ്ക്ക് ശേഷം ഒരു പിന്നെ മൊത്തത്തിലൊരു ഓണവിപണി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പൂക്കളിന് ഇപ്രാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു. ബാംഗ്ലൂരും ചിക്കമലാപുരം പിന്നെ ഗുണ്ടൽപേട്ടെന്നെല്ലാം പൂക്കൾ വരുന്നത്. പിന്നെ ഇപ്രാവശ്യം മൊത്തത്തിൽ നോക്കുമ്പോൾ പൂക്കൾ അവിടെയും നല്ല വിലയാണ്. ഇവിടെയും നമുക്ക് എന്തായാലും അത്ര ജനങ്ങളോട് അത്ര വില എടുക്കാൻ പറ്റില്ല. എന്നാലും ഒരു ആവറേജ് റേറ്റിൽ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഏകദേശം ഒരു മഴയല്ലെങ്കിൽ വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ പൂക്കൾ വിൽപ്പന നടത്തിയിട്ട് വീട്ടിലേക്ക് എത്താൻ വേണ്ടി പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും ഗുണ്ടൽപേട്ട്, ചിക്ബല്ലാപൂർ, മധുര, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ കേരളത്തിലേക്ക് എത്തുന്നത്. ഇത്തവണ പ്രാദേശികമായും പൂക്കൃഷി സജീവമായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് നല്ല രീതിയിൽ പൂക്കച്ചവടം നടന്നു. ചെണ്ടുമല്ലി മഞ്ഞയ്ക്ക് 150 രൂപ മുതൽ 200 രൂപ വരെയും ചെണ്ടുമല്ലി ഓറഞ്ച് കളറിന് 160 രൂപ മുതൽ 200 രൂപ വരെയും അരളിപ്പൂ റോസിന് 500 രൂപയും വെള്ള ജമന്തിക്ക് 400 രൂപയും പിങ്ക് ജമന്തിക്ക് 500 രൂപയും എന്നിങ്ങനെയാണ് വിപണിയിലെ വില. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.